Hello everyone, welcome to Bosco Campus Vision. I am Lakshmi Veers, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 35th lecture on the subject Strategic Cost and Management Accounting. This lecture is based on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing theory and problem about when there is only closing work in progress but with process losses. And in this lecture, we are going to discuss about the third head under problems on equivalent production, that is, when there is opening as well as closing work in progress but with no process losses. വെൻ ദർ ഈസ് ഓപ്പണിംഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ബട്ട് വിത്ത് നോ പ്രോസസ് ലോസസ് അതായത് ഓപ്പണിംഗ് വർക്കിൻ പ്രോഗ്രസ്സും ഉണ്ട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ട് പക്ഷേ പ്രോസസ്സ് ലോസസ് ഒന്നും ഇല്ല ഓഫൺ ഇൻ എ കണ്ടിന്യൂസ് പ്രോസസ്സ് ദർ വിൽ ബി ഓപ്പണിംഗ് ആസ് വെല്ല ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അതായത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഒക്കെ ഉണ്ടായിരിക്കും കൺവേർഷൻ ഓഫ് ഓപ്പണിംഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഇക്വലന്റ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഫോർ അപ്പോർഷൻമെൻറ് ഓഫ് പ്രോസസ് കോസ്റ്റ് അപ്പോൾ ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിനെയും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഇക്വലൻറ്റ് യൂണിറ്റ്സ് ആക്കി മാറ്റുക ഇക്വലൻറ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആക്കി മാറ്റുക എങ്കിൽ മാത്രമേ പ്രോസസ് കോസ്റ്റുകൾ അപ്പോർഷൻ ചെയ്യാനായിട്ട് പറ്റൂ ഓക്കേ ദ പ്രൊസീജിയർ ഓഫ് കൺവേർഷൻ ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിൽ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് മെത്തേഡ് ഓഫ് വാലുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് യൂസ്ഡ് അതായത് നമ്മളിപ്പോൾ പ്രോസസ് കോസ്റ്റുകൾ അപ്പോർഷൻ ചെയ്യാനായിട്ട് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഒക്കെ കൺവേർട്ട് ചെയ്ത് ഇക്വൽ ആൻഡ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആക്കും എന്ന് പറഞ്ഞു ദെൻ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഇതുപോലെ കൺവേർട്ട് ചെയ്ത് ഇക്വൽ ആൻഡ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രോസീജർ എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ വാലുവേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ വാല്യുവേഷന് ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കൺവേർഷൻ യൂസ് ചെയ്യുന്ന പ്രൊസീജ്യറ് മാറിക്കൊണ്ടിരിക്കും ദ വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ദ ഫോളോയിങ് വെയ്സ് ഡിപ്പെൻ്റിങ് അപ്പോൺ ദ അസെഷൻസ് മെയ്ഡ് റിഗാർഡിങ് ദ ഫ്ലോ ഓഫ് കോസ്റ്റ്സ് അതായത് ഈ പറയുന്ന വേസിൽ ഈ പറയുന്ന മെത്തേഡ്സിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അസംഷൻസ് മെയ്ഡ് റിഗാർഡിങ് ദ ഫ്ലോ ഓഫ് കോസ്റ്റ്സ് ഫ്ലോ ഓഫ് കോസ്റ്റിൻ്റെ അസംഷൻസ് ഫ്ലോ ഓഫ് കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അസെംഷൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന മെത്തേഡ്സിലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡ് ഈസ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ്

അതായത് ഈ മെത്തേഡ് അനുസരിച്ച് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ഇൻവെൻട്രി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെയും അതിൻ്റെ കോസ്റ്റിനെയും കറണ്ട് പീരീഡിലെ ആ പിരീഡിലെ പ്രൊഡക്ഷനും കോസ്റ്റുമായിട്ട് മെർജ് ചെയ്യും അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രണ്ടും കൂടി ആഡ് ചെയ്ത് എടുക്കും

കറണ്ട് പീരീഡിലെ പ്രൊഡക്ഷനും അതിൻ്റെ കോസ്റ്റും മെർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് ആ ടോട്ടൽ കോസ്റ്റിനെ ടോട്ടൽ ഇക്വലൻ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്സ് കണ്ടെത്തും ദെൻ ഈ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു അസർട്ടൈൻ ദ വാല്യൂ ഓഫ് ദ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് യൂണിറ്റ്സ് ഇൻ ദ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത യൂണിറ്റ്സിൻ്റെയും പ്രോസസ്സിൽ ഇപ്പോഴും ഉള്ള യൂണിറ്റ്സിന്റെയും വാല്യൂ കണ്ടെത്താനായിട്ടാണ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെൻ പ്രൈസസ് ഫ്ളക്ച്രീഡ് ടു പീരീഡ് പ്രൈസസ് പീരീഡ് ടു പീരീഡ് ഫ്ളക്ച്വേറ്റ് ചെയ്യുമ്പോഴാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് യൂസ്ഫുൾ ആകുന്നത് ഓക്കെ ദ ക്ലോസിംഗ് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ദ ഓൾഡ് പീരീഡ് ഈസ് ആഡ് ടു ദ കോസ്റ്റ് ഓഫ് ദ ന്യൂ പീരീഡ് ആൻഡ് ആൻ ആവറേജ് റേറ്റ് ഓപ്റ്റെയിൻഡ് വിച്ച് ടെൻസ് ടു ഈവൻ ഔട്ട് പ്രൈസ് ഫ്ളക്ച്വേഷൻസ് അതായത് ക്ലോസിംഗ് വർക്കിൻ പ്രോഗ്രസിൻ്റെ വാല്യുവേഷൻ നടത്തും ക്ലോസിംഗ് വർക്കിൻ പ്രോഗ്രസിൻ്റെ വാല്യൂ കണ്ടെത്തും അതിനുശേഷം ആ ക്ലോസിംഗ് വർക്കിൻ പ്രോഗ്രസ്സിൻ്റെ വാല്യൂവിനെ ന്യൂ പീരിയഡിലെ കോസ്റ്റുമായിട്ട് ആഡ് ചെയ്യും ആൻഡ് ആൻ ആവറേജ് റേറ്റ് ഓപ്റ്റെയിൻഡ് വിച്ച് ടെൻസ് ടു ഈവൻ ഔട്ട് പ്രൈസ് ഫ്ളക്ച്വേഷൻസ് ദൻ ഒരു ആവറേജ് റേറ്റ് ഒപ്റ്റെയിൻ ചെയ്യും ആൻഡ് ദിസ് റേറ്റ് ടെൻസ് ടു ഇവൻ ഔട്ട് പ്രൈസ് ഫ്ളക്ച്വേഷൻസ് പ്രൈസ് ഫ്ളക്ച്വേഷൻ അനുസരിച്ച് ഇവൻ ഔട്ട് ചെയ്യുന്നതായിരിക്കും ഈ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇൻ കാൽക്കുലേറ്റിംഗ് ദ ഇക്വലൻ പ്രൊഡക്ഷൻ ഓപ്പണിംഗ് യൂണിറ്റ്സ് വിൽ നോട്ട് ബി ഷോൺ സെപ്പറേറ്റ്ലി ആസ് യൂണിറ്റ്സ് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ ടേക്കൺ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വലൻ്റെ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് യൂണിറ്റ്സ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തില്ല അത് ഈ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡെന്ന് പറഞ്ഞ് കാണിക്കുന്നതിനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തില്ല ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സിന് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനകത്ത് ഈ ഓപ്പണിംഗ് വർക്കിൻ പ്രോഗ്രസ്സും ഇൻക്ലൂഡഡ് ആയിരിക്കും അങ്ങനെയാണ് ഇക്വൽ പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുക ഓക്കെ വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം അണ്ടർ ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ താങ്ക്